I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you win. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ കൂടി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ സീസൺ 18, അതായത് അടുത്ത സീസൺ വരാൻ പോകുന്ന ടയർ റിവാർഡ്സ്. അതുകൊണ്ട് തന്നെ അടുത്ത സീസൺ വരാൻ കുറച്ച് വെഹിക്കിൾസിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്ത സീസണിൽ. അപ്പോൾ ആ വെഹിക്കിൾസിൻ്റെ സ്കിന്നും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്കിന്നൊക്കെ നമ്മൾ RP റിവാർഡ്സ് ആണോ ആയിട്ടാണോ വരുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീസൺ 18 വരാൻ പോകുന്ന ഏറെക്കുറെ എല്ലാ ഔട്ട്ഫിറ്റും, അതായത് സീസൺ 18 എല്ലാ മെയിനായിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെയും ലീക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ നമ്മുടെ RP റിവാർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. RP റിവാർഡായിട്ട് വരുന്ന ഔട്ട്ഫിറ്റ് ഈ ഒരു ലീക്സിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സീസൺ 18 വരാൻ പോകുന്ന ടയർ റിവാർഡ്സ് ആണ്. അപ്പം ടയർ റിവാർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇമേജൊക്കെ നേരത്തെ ലീക്സ് ആയിട്ട് വന്നതാണ് ടയർ റിവാർഡ്സിൻ്റെ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഗെയിം പ്ലേ നമുക്ക് എങ്ങനെയാണ് ആ ടയർ റിവാർഡ്സ് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിം ഗെയിമിൽ എങ്ങനെയാണുള്ളത് അതുകൂട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടയർ റിവാർഡായിട്ട് വരുന്ന ഔട്ട്ഫിറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഔട്ട്ഫിറ്റ് തന്നെയാണ്. എന്തായാലും PUBG ഇപ്പം കുറച്ച് സീസണായിട്ട് നല്ല ടയർ റിവാർഡ്സ് നല്ല ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ DP സ്കിന്നാണ് നമുക്ക് ടയർ റിവാർഡായിട്ട് വരുന്നത്. അടിപൊളി ഒരു DP സ്കിന്നുമാണ് വരുന്നത്. അപ്പം റോയൽ പാസ് പർച്ചേസ് ചെയ്യാത്തവർക്കൊക്കെ ടയർ റിവാർഡ്സ് നല്ല ടയർ റിവാർഡ്സ് ആയിരിക്കും ഈ അടുത്ത സീസണിൽ, അതായത് അപ്കമിങ് ആയിട്ട് സീസൺ 18 വരാൻ പോകുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ USA ഒരു സ്കിന്ന് കാണാം. അപ്പോൾ ഈ ഒരു USA സ്കിന്നൊക്കെ നമ്മുടെ സീസൺ 18 വരാൻ പോകുന്നതാണ്. പക്ഷേ സീസൺ 18 ഇത് RP റിവാർഡായിട്ട് വന്നാൽ കൊള്ളാം വരുന്നത്. പക്ഷേ ഇത് RP റിവാർഡായിട്ട് വരുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. ഇതല്ലാതെ ഏതെങ്കിലും ഈവൻറ്റ് സെക്ഷനിൽ വരാനും ചാൻസ് ഉണ്ട്. RP റിവാർഡായിട്ട് വന്നാൽ അടുത്ത റോയൽ പാസ് പൊളി തന്നെ ആയിരിക്കും. കാരണം സീസൺ തേർഡ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടുള്ള റോയൽ പാസ്സാണ്. അപ്പോൾ എന്തായാലും നല്ല റിവാർഡ്സ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു വെഹിക്കിളിൻ്റെ സ്കിന്നുകളുണ്ടെങ്കിൽ അടിപൊളിയാകും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാസിയായിട്ടൊരു സ്കിന്നും കാണാം. അപ്പോൾ ആ നമ്മുടെ USA സ്കിന്നിൻ്റെ അതേ ഒരു കളർ ഷെയ്ഡിലൊക്കെ തന്നെ ഉള്ളൊരു ഡാസിയുടെ സ്കിന്നും നമുക്കിവിടെ കാണാം. അപ്പം ഇത് തന്നും കൂടി ഇനി ഏതെങ്കിലും ഈവൻറ്റ് സെക്ഷനിൽ വരാനുമുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചാൻസ് നമുക്ക് കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഈവൻറ്റ് സെക്ഷനിലും വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്കിൻ നമുക്ക് RP റിവാർഡായിട്ട് വന്നായിരുന്നെങ്കിൽ, സീസൺ 18 RP റിവാർഡായിട്ട് വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം വെഹിക്കിളിൻ്റെ സ്കിന്നൊക്കെ ഇപ്പം വന്നിട്ട് കുറേ നാളായി സീസൺ, അതായത് RP റിവാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ട് കുറേ നാളായി. അപ്പോൾ അടുത്ത സീസണിലെങ്കിലും ഒരു വെഹിക്കിളിൻ്റെ സ്കിന്നെ കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു. കാരണം തേർഡ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടുള്ള റോയൽ പാസ് ആണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വെഹിക്കിളിൻ്റെ സ്കിന്നും കൂടെ വന്നാൽ നല്ലതായിരുന്നു. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ഡാസിയുടെ സ്കിന്നും നമുക്കിവിടെ കാണാം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മോട്ടോർ ബൈക്കിൻ്റെ ഒരു സ്കിന്ന് നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ തേർഡ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മോട്ടോർ ബൈക്കിൻ്റെ സ്കിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവർ ഈവൻറ്റ് സെക്ഷനിൽ വല്ലതും ആയിരിക്കും മിക്കവാറും ഈ ഒരു ബൈക്ക് വരുന്നത്. അല്ലാതെ റോയൽ പാസിലൊക്കെ വന്ന പെവർ റോയൽ പാസായി, വേറെ ലെവലാകും റോയൽ പാസൊക്കെ. കാരണം അത്രയ്ക്ക് അടിപൊളി ഒരു സ്കിന്നാണ് നമ്മുടെ മോട്ടോർ സൈക്കിളിൻ്റെ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു മോട്ടോർ സൈക്കിളിൻ്റെ സ്കിന്ന് കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും ഈവൻറ്റ് സെക്ഷനിലാണ് വരുന്നത്. ഈവൻറ്റ് അല്ലെ പിന്നെ ഏതെങ്കിലും ഒരു സെക്ഷനിലാണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെയൊക്കെ സ്കിന്ന് വരുന്നതുള്ള ഉറപ്പാണ്. ആദ്യമേ ആ കാണിച്ച ആ മോട്ടോർ സൈക്കിളിൻ്റെ ആ സ്കിന്ന് നമ്മുടെ തേർഡ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്കിന്നാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് റോയൽ പാസിൽ വരുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം നമുക്കിപ്പം കുറച്ച് നാളായ റോയൽ പാസിലൊക്കെ ഒരു വെഹിക്കിളിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പം ഈ രണ്ടാമത് കാണിക്കുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സ്കിന്ന് എന്തായാലും ഒരു ഈവൻറ്റ് സെക്ഷനിലായിരിക്കും വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സീസൺ 18 കുറേ മോട്ടോർ സൈക്കിളിൻ്റെ സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഇതടുത്തൊരു സ്കിന്നാണ്. ഇതും അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഈവൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിന്നായിട്ടായിരിക്കും വരുന്നത്. കാരണം ഈ സ്കിന്നൊന്നും നമുക്ക് ഒത്തിരി വെഹിക്കിളിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊന്നും ഫ്രീ ആയിട്ട് തരുന്ന പരിപാടി ഇല്ല PUBG. അത് റോയൽ പാസിലൊക്കെ വല്ലപ്പോഴൊക്കെ വന്നാലേ, അപ്പോൾ അടുത്ത റോയൽ പാസിലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കും. കാരണം തേർഡ് ആനിവേഴ്സറി ആണ് ഏക ഒരു പ്രതീക്ഷ. കാരണം തേർഡ് ആനിവേഴ്സറി നല്ല റിവാർഡ്സൊക്കെ സാറിന് കൊണ്ടുവരുന്നതാണ് ആനിവേഴ്സറി ബന്ധപ്പെട്ട്. അപ്പം ഈ ആനിവേഴ്സറിക്ക് നല്ല റിവാർഡ്സ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റാണ്, ബാക്കി അങ്ങോട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇതും നമ്മുടെ ആ ഒരു ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്ഫിറ്റാണ് ആദ്യമേ കാണിച്ചത്. അത് നമുക്ക് 100 RP ഔട്ട്ഫിറ്റാണോ വരുന്നത് എന്നുള്ള കാര്യം കറക്റ്റ് അറിയത്തില്ല. ഇനിയും വരും ദിവസങ്ങളിൽ അത് അറിയുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് എല്ലാം നമ്മുടെ എന്തായാലും RP റിവാർഡ്സ് ആയിട്ട് വരത്തില്ല.
അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരൊക്കെ ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കും നമുക്ക് ആർപി റിവാർഡ്സ് ആയിട്ട് വരാനുള്ള ചാൻസ്. കാരണം ആദ്യമേ കാണിച്ച ഔട്ട്ഫിറ്റ് നമ്മുടെ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളതാണെങ്കിൽ അത് ചിലപ്പം നമ്മുടെ ഒരു ഒരു 60% ചാൻസ് ഉണ്ട് അത് ആർപി റിവാർഡ്സ് ആയിട്ട് വരാനുള്ളത്. കാരണം ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുമ്പം ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് തരാനുള്ള ചാൻസ് ഉണ്ട് ആർപി റിവാർഡ്സ് റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്ക്. അപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതോടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ നമുക്ക് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സീസൺ 18 കാണാം. അത് ആദ്യം കാണിച്ച കുറേ ഔട്ട്ഫിറ്റ് നമുക്ക് നല്ല ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഈവൻ്റ് അല്ലെങ്കിൽ സ്പിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീമിയം ഗേറ്റ് കസ്റ്റം ഗേറ്റ് അങ്ങനെയെല്ലാം വരുന്ന ക്രേറ്റുകളിലും ഈവൻറ്റുകളിലും സ്പിന്നുകളിലും വരുന്ന ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ളത്, ചിലതൊക്കെ നോർമലായിട്ട് തന്നെ ഉള്ള ഔട്ട്ഫിറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല ഈ കാണുന്നൊക്കെ ഔട്ട്ഫിറ്റൊക്കെ നൈസ് ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഈവൻറ്റ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ പ്രീമിയം കേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സീസൺ 18 നല്ല രീതിക്കുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ യു എസ് എ അങ്ങോട്ട് ഇറക്കിയാലേ കിട്ടുന്നുള്ള അവസ്ഥയാണ് നമുക്ക്. സീസൺ 18 ടയർ റിവാർഡ്സ് എന്തായാലും നല്ല രീതിക്കുള്ള ടയർ റിവാർഡ്സ് ആണ്. ഡിപിയുടെ ഒക്കെ അടിപൊളി സ്കിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോയൽ പാസിലെ കറക്റ്റ് ലേക്സ് ഇപ്പം വന്നിട്ടില്ല. ഏതൊക്കെ ഔട്ട്ഫിറ്റാണ് ഏതൊക്കെ റിവാർഡ്സ് ആണ് റോയൽ പാസ് സീസൺ 18 റോയൽ പാസിൽ വരുന്നതിനുള്ള കറക്റ്റ് കാര്യങ്ങൾ ഇപ്പം വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്ന വീഡിയോകളിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്ന ആദ്യമേ കാണിച്ച ഔട്ട്ഫിറ്റ് നമ്മുടെ ഫസ്റ്റ് ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ച ആദ്യത്തെ ഔട്ട്ഫിറ്റ് നമ്മുടെ തേർഡ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഔട്ട്ഫിറ്റ് ആണെങ്കിൽ അത് നമ്മുടെ റോയൽ പാസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള റോയൽ പാസ് ആയതുകൊണ്ട് തന്നെ റോയൽ പാസിൽ അവരൊരു ഔട്ട്ഫിറ്റ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ അതിനകത്ത് തന്നെ നമുക്ക് ആ ഒരു ബൈക്കിൻ്റെ സ്കിന്നും മോട്ടോർ സൈക്കിളിൻ്റെ സ്കിന്നും നമുക്ക് കിട്ടിയാൽ റോയൽ പാസ് വേറെ ലെവലാകും. കാരണം വെഹിക്കിളിൻ്റെ ഒക്കെ സ്കിന്ന് കിട്ടുന്ന റോയൽ പാസേ വേറെ ലെവൽ തന്നെയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റുകളും നമ്മുടെ സീസൺ 18 തന്നെ വരുന്നതാണ്. സീസൺ 18 ഒന്ന് പ്രീമിയം അല്ലെ കസ്റ്റം ക്രേറ്റ് അല്ലെ ഏതെങ്കിലും ഈവൻറ്റ് സ്പിന്ന് അതുകൂട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാലും നമ്മുടെ റോയൽ പാസിൽ വരുന്ന ഈ ഔട്ട്ഫിറ്റ് നമ്മുടെ ഈ ഒരു ലീഗ്സിനകത്തുണ്ട്. പക്ഷേ അത് ഏതാണെന്നുള്ള കാര്യം ഇപ്പം കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ പ്രീമിയമോ അല്ലെ കസ്റ്റം ക്രേറ്റോ സ്പിന്നോ അല്ലെ ഈവൻറ്റോ എല്ലാം ആയിട്ട് വരുന്ന സീസൺ 18 വരുന്ന ഔട്ട്ഫിറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.